ജനുവരി 9-ാം തീയതിയാണ് ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ ഞാനന്ന് പോയിണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ വിളിക്കിയത്, സാധാരണ വിളിക്കുന്ന എൻ്റെ ഡയറക്ടറായിരുന്നു, അല്ലെങ്കിൽ കോർഡിനേറ്റർ വിളിക്കാറ്. ഓക്കെ. പക്ഷെ അന്ന് വിളിച്ചത് അവിടുത്തെ ആർട്ടിസ്റ്റാണ്, ചേട്ടാ വരുന്നുണ്ടോ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്, അത്യാവശ്യമായിരുന്നു വരാൻ പറഞ്ഞു. അപ്പൊ സ്റ്റാർ മാജിക്കിൽ തന്നെ താരങ്ങളാണ് ചേട്ടൻ അന്ന് വിളിക്കുന്നത്, അതായത് അവിടുത്തെ ആങ്കറിനാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം അനൂപേണ് വോയിസ് മെസ്സേജ് അയച്ചു, ആങ്കർ ഇങ്ങനെ വരാൻ, ആർട്ടിസ്റ്റ് വരാൻ പറഞ്ഞു, വിളിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ഞാൻ വരട്ടെ. അപ്പൊ അവിടുന്ന് ആളുടെ പി എ വിളിക്കുകയാണ്, ചേട്ടാ പോന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സെഷൻ കൂടി ഓൾറെഡി സാധാരണ അവൻ ഉണ്ടാവാറില്ല, അന്ന് ഉണ്ടായിരുന്നു അവൻ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി, അവൻ വണ്ടി ഓടി, ഞാൻ കറിയിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് അവിടെ ചെല്ലണം. ഈ ഞാൻ അവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, 10-20 ക്രൂ, അതായത് ആർട്ടിസ്റ്റും ഉണ്ട് അല്ലാണ്ട് 50-ന് മേലെ മൊത്തത്തിൽ ക്യാമറ ടീമും ആർട്ട് ടീമും എല്ലാവരും നിൽക്കുന്ന ടൈമിലാണ് അവളെന്നെ ഡാങ്ങോന്നുകൊണ്ട് കൈ പിടിച്ച് വലിച്ച് റൂമിലോട്ട് വലിച്ച് തള്ളണത്. അപ്പോൾ തന്നെ അത് ലോക്ക് ചെയ്തു. അവിടെ കിടന്ന് തെറിപ്പാട്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടാ ചീത്തൊളിക്കുന്നത്? ഓൾറെഡി നിങ്ങൾ അന്ന് കോംപ്രമൈസ് ആയി, സോഷ്യൽ മീഡിയയോടെ നീ എന്നെ തെറി, അതായത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ, ആ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ കാര്യമാണ് പറയണേ, ഇല്ലാണ്ടാക്കും. അതായത് എന്നെ അവിടെ ഇട്ട് ആൾക്ക് ആദ്യം ക്യാമറയ്ക്ക് വേണ്ടി പിടിയിലായിരുന്നു, അത് ഞാൻ കൊടുത്തില്ല, പരമാവധി കൊടുക്കാണ്ട് ഹോൾഡ് ചെയ്തപ്പോൾ എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി തള്ളി ആളെ ക്യാമറ വേഗം മേടിച്ച് തറയിലടിക്കുകയത് ബാഗ് അടക്കം. അതിനകത്ത് 2 ലെൻസ് ക്യാമറ, 1DXMR3 ബോഡിക്ക് തന്നെ 600,000 മേലെയുണ്ട്. 2 ലെൻസ്, ബാറ്ററി, കാര്യങ്ങൾ ഇതൊക്കെ ആൾ ഒറ്റടിക്കുന്ന, അത് സാധാരണ ഇടുന്ന പോലെ ഇല്ലട്ട, ആഞ്ഞടിക്കണം. ആ അത്രയ്ക്ക് അത് അവിടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾക്ക്, അതായത് അത്രയ്ക്കും ഇതായിരുന്നു. അപ്പോൾ അവർക്ക് ഇതെന്താണെന്ന് അറിയില്ല, പുറമെ ഇവർ നിൽക്കുന്നുണ്ട് എന്നെ റൂമിലോട്ട് വലിച്ച്. അപ്പോൾ ഈ തെറി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ല, അപ്പോൾ അത് പുറത്തുള്ളവർ കേൾക്കുന്നുണ്ട്. തുറക്ക് തുറക്കെന്ന് പറഞ്ഞിട്ട് തുറക്കാൻ പറ്റില്ല, എനിക്ക് പോകാൻ പറ്റില്ല, എൻ്റെ കഴുത്തിൽ പിടിച്ച് കേൾക്കല്ലേ. അങ്ങനെ അവിടുത്തെ റൈറ്ററാണ് ആള് ചവിട്ടി തുറക്ക ചെയ്ത്, അപ്പോഴാണ് എന്നെ കഴുത്തി പിടിച്ചിരിക്കുന്നത്. മാറ്റി പിടിച്ച് മാറ്റി ക്യാമറ വഴി താഴെ കിടക്കുന്നു. അങ്ങനെ ഡയറക്ടർ വന്ന് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പുറമെ വന്ന് തീർക്കണം, ഇവിടെ ഒന്ന് പറ്റിയ സമയം, അതായത് അത്യാവശ്യം ഇതൊക്കെ സംസാരിച്ചു. പക്ഷെ അവര് അത് എന്റെ ക്യാമറയ്ക്ക് ഇതിനെ പറ്റി ചെക്ക് ചെയ്തു, ഇതിനെ പറ്റി സൊല്യൂഷൻ ഒന്നും പറയണില്ല. അപ്പൊ ഞാൻ നേരെ, എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ, അതായത് ഇത്ര ആർട്ടിസ്റ്റുകൾ പുറമെ നിൽക്കണ്, ക്രൂ നിൽക്കണ്, എൻ്റെ ഇടയിൽ എന്നെ വിളിച്ച് കയറ്റിട്ട് ആ പറയണ തെറികൾ കേട്ടാൽ സഹിക്കില്ല. അത് അത്രയ്ക്ക് ഒച്ചയിലാണ്, നമുക്കിനി അവരെ ഫേസ് ചെയ്യണതാണ്. അതായത് അവിടുത്തെ പ്രൊഡക്ഷൻ ടീമുകളും എല്ലാവരും നിൽക്കണം, ഞാനിനി എങ്ങനെയാ എന്നുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് അവരത് സിമ്പിളായിട്ട് എടുത്ത് ആളെടുത്ത് പറഞ്ഞ് അവർ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇങ്ങോട്ട് നേരെ പോകുന്നത്, അതായത് ഫ്ലവേഴ്സിൻ്റെ ഓഫീസ്, അതായത് ഓഫീസിലേക്ക് വന്നു, ഓഫീസിലോട്ട് ചെന്ന് അവർ മെയിൻ ആൾക്കാരെ കണ്ടു, അവർ ആളെ വിളിച്ചു. അപ്പം അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളിൽ നിന്ന് അത് നഷ്ടപരിഹാരം മേടിച്ചു തരാം എന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പം എനിക്ക് കഴുത്ത് വേദന എടുത്തിട്ട് വള്ള ശക്തിയില്, ആ അതെ അതെ അതെ. അപ്പൊ എന്റെ സെഷനും കൂടിയാണ് അവൻ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അപ്പൊ അവനെ കൂട്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുത്തു, മെഡിക്കൽ എടുത്തിട്ട് മരുന്ന് മേടിച്ചിട്ട് എന്നെ വിട്ടു.